ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൗമ്യ സുമേഷ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെവി ആയിട്ടുള്ളൊരു സിൽക്ക് സാരി, അതെങ്ങനെ നമ്മൾ പ്രീ പ്ലീറ്റിംഗ് ആൻഡ് അയണിങ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾക്കൊരു വെഡ്ഡിങ്ങിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സാരി ഡ്രിപ്പിംഗ് വീഡിയോ ചെയ്യണമെന്നാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് അത്ര ഭംഗിയായിട്ട് പ്ലീറ്റ്സ് എടുക്കാമെന്ന് കാണണ്ടേ? അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിക്കോട്ടെ ആദ്യം കരുതി. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഡ്രിപ്പിംഗ് വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് സാരിയുടെ മുന്താണി ഭാഗമാണ്. അതായത് നമ്മൾ താഴോട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ പ്ലീറ്റ്സ് എടുക്കാനാണ് കേട്ടോ എളുപ്പം. അപ്പോൾ ഇതിൻ്റെ ചെറിയ ബോർഡറാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ചെറിയ ബോർഡറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുക്കാൻ നോക്കാം. ഹെവി ആയിട്ടുള്ള സിൽക്ക് സാരീസൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ മടക്കിയൊക്കെ വെക്കാനായിട്ടൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം, അതായത് നമ്മളെ കൊണ്ട് മടക്കാൻ പറ്റുന്ന അത്രയും ഭാഗം മടക്കിയാൽ മതിയോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ മടക്കി അപ്പുറത്തെ ഭാഗത്തോട്ട് എത്തുമ്പോഴേക്കും, അതായത് നമ്മൾ കുറച്ച് നീളം കൂട്ടി മടക്കുമ്പോഴേക്കും ആ ഭാഗത്തെ പ്ലീറ്റ്സ് വിട്ടുപോകാനോ അല്ലെങ്കിൽ സൈസ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് ഭാഗം ഇതുപോലെ മടക്കി മടക്കി കൊടുക്കുന്നതായിരിക്കും എളുപ്പം. ഇതെൻ്റെ എൻഗേജ്മെൻറ്റ് സാരി ആണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് കല്യാണത്തിനും എൻഗേജ്മെൻറ്റിനൊക്കെ സാരി കൊടുത്തതും പ്രീ പ്ലീറ്റിംഗ് അയണിങ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നു വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 പ്ലീറ്റ്സോളം എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പ്ലീറ്റ്സ് ആയിരിക്കും നല്ലത്, കാരണം നമ്മൾ വെഡ്ഡിങ്ങിനെ കണ്ടിട്ടില്ലേ, ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് അതിനകത്ത് കുറേ ഓർണമെൻറ്റ്സ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, നല്ല ഷേപ്പ് തോന്നുകയും ചെയ്യും. അപ്പോൾ വണ്ണം ഇല്ലാത്തവർക്കാണെങ്കിലും വണ്ണം ഉള്ളവർക്കാണെങ്കിലും ശരി, ചെറിയ പ്ലീറ്റ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിതുപോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം സേഫ്റ്റി പിന്നി വെച്ച് അതിൻ്റെ എൻഡ് ഭാഗത്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുത്തി കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം പ്ലീറ്റ്സിൻ്റെ എൻ്റെ ഭാഗത്ത് നമ്മളൊരു സേഫ്റ്റി പിൻ വെച്ച് ആദ്യമേ സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ പിന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തതനുസരിച്ചിട്ട് നമ്മൾ താഴോട്ടുള്ള പ്ലീറ്റ്സ് ഓരോന്നായിട്ട് 1 by 1 അറേഞ്ച് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് കുറച്ച് ഭാഗം മാത്രം പ്ലീറ്റ്സ് എടുക്കാൻ നോക്കുക. നമ്മൾ കൂടുതൽ നീളത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞു, കൂടുതൽ നീളത്തിൽ നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ 10 പ്ലീറ്റ്സ് ആദ്യം എടുത്തത് ചിലപ്പോൾ താഴോട്ട് വരുംതോറും ചിലപ്പോൾ ഒരു 8 or 7 ഒക്കെ ആവാൻ ചാൻസസ് ഉണ്ട്. അതായത് വലിയ പ്ലീറ്റ്സ് ആയിപ്പോവും താഴോട്ട് വരുംതോറും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം പ്ലീറ്റ്സ് എടുത്ത് അറേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഓരോ പിൻസ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് അത് ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കുള്ളൂ. അങ്ങനെയല്ല ഇപ്പം നമ്മൾ എടുക്കുന്നതെങ്കിൽ പ്ലീറ്റ്സിന് ചെറിയ വലിപ്പ വ്യത്യാസം ഉണ്ടാവും. അതായത് ചില പ്ലീറ്റ്സ് വലുതും അല്ലെങ്കിൽ ചില പ്ലീറ്റ്സ് ചെറുതും ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുറച്ച് ഭാഗം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ പിൻസ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാൻ പറയണത്. അപ്പോൾ നമ്മൾ ഈ പ്ലീറ്റ്സ് എടുക്കുന്നത് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഹെവി ആയിട്ടുള്ള സിൽക്ക് സാരീസും അതല്ല നല്ല വർക്കോട് കൂടിയിട്ടുള്ള സിൽക്ക് സാരീസൊക്കെ നമുക്ക് അയണിങ് ചെയ്യാനും പ്രീ പ്ലീറ്റിംഗ് ചെയ്യാനൊക്കെ നമുക്ക് പെട്ടെന്ന് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് വലിയ വർക്കൊന്നും വന്നിട്ടില്ല, പക്ഷേ ചില സാരികളിൽ അങ്ങനെയല്ല, കുറച്ച് വർക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വെഡ്ഡിങ് സാരിയിലൊക്കെ കുറച്ച് സ്റ്റോൺസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല എനിക്ക്, കാരണം ഞാനിതുപോലെ പ്രീ പ്ലീറ്റിംഗ് ഒക്കെ ഒത്തിരി സാരീസിൽ അങ്ങനെ ചെയ്ത് ശീലമായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ 2 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പ്രീ പ്ലീറ്റിങ്ങും അയണിങ്ങും ഒന്നും നടക്കില്ല. മിനിമം പ്രീ പ്ലീറ്റിങ്ങിന് ഒരു 10 മിനിറ്റെങ്കിലും എടുക്കും, കാരണം നമ്മൾ കുറച്ച് പോർഷനായിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്നത്. അതുമാത്രമല്ല ഓരോ പ്രാവശ്യം പ്ലീറ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് വേണം പിൻസ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ചധികം സമയം നമ്മൾ പ്രീ പ്ലീറ്റിങ്ങിന് എടുക്കും. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യമേ തുടങ്ങി പ്ലീറ്റ്സ് എടുക്കുമ്പോൾ തുടങ്ങി ഓരോ പ്ലീറ്റ് എടുക്കുമ്പോഴും അധികം അകലത്തിലല്ലാതെ അടുത്തടുത്ത് വെച്ചിട്ട് പ്ലീറ്റ്സ് എടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ ആ മുന്താണി ഭാഗത്തിൻ്റെ ബോർഡർ, ചെറിയ ബോർഡറാണെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ പ്ലീറ്റ്സ് പതിയെ പതിയെ മടക്കി 1 by 1 അറേഞ്ച് ചെയ്തിട്ട് ശേഷം മാത്രം സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചെറിയ ചെറിയ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് പ്രീ പ്ലീറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇത് പ്രീ പ്ലീറ്റിംഗ് ചെയ്ത് മാത്രമായില്ല, നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അയണിങ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അയൺ ബോക്സിനകത്ത് സിൽക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? അപ്പോൾ നമ്മുടെ സിൽക്ക് സാരിയാണ്, അപ്പോൾ സിൽക്ക് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ
എന്തായാലും എടുക്കണം, അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന വൈറ്റ് പേപ്പറാണ്, ചിലർ ന്യൂസ് പേപ്പറൊക്കെ എടുക്കും, പക്ഷേ ഞാൻ വൈറ്റ് കളറുള്ള പേപ്പറാണ് എടുത്തേക്കുന്നത്, ഞാൻ എ ഫോർ ഷീറ്റ് പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ പ്ലീറ്റ്സ് എടുത്ത മുന്താണി ഭാഗത്തിൽ, ഞാനിവിടെ എടുത്തേക്കുന്ന എ ഫോർ ഷീറ്റാണ്, അപ്പോൾ വൈറ്റ് പേപ്പർ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പേപ്പർ വെച്ചതിന് ശേഷം മാത്രം അയൺ ബോക്സ് വെച്ചിട്ട് ഇതുപോലെ പേപ്പറിൻ്റെ മുകളിൽ, അതായത് സാരിയുടെ മുകളിൽ പേപ്പർ, അതിൻ്റെ മുകളിൽ അയൺ ബോക്സ് വെച്ചിട്ട് തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഈ സാധാരണ ഡയറക്റ്റായിട്ട് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പട്ടാണ് അത് ഫേഡായി പോകും, അതിൻ്റെ കളറ് ഫേഡായി പോകും, മങ്ങി പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ സിൽക്കൊക്കെയാണ്, അപ്പോൾ ചിലപ്പോൾ ചൂടിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ, ചൂട് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് ഉരുക്കി പിടിക്കാനൊക്കെ ചാൻസസ് ഉള്ളത് കൊണ്ടാണ് എപ്പോഴും നമ്മൾ ഒരു പേപ്പർ വെച്ചിട്ട് മാത്രം അയണിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അയണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ പിൻഭാഗം കുത്തിയത്, പിന്നെ കുത്തിയ ഭാഗം നമുക്ക് ഡയറക്റ്റ് അയണിങ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഭാഗം ഈ വീഡിയോയിൽ കാണുന്ന പോലെ അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം അയണിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ കുറച്ച് ഭാഗം കൂടുതൽ ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് അയണിങ് ചെയ്താലൊന്നും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സാരി എടുക്കുമ്പോൾ കുറച്ച് പ്ലീറ്റ്സ് ബാക്കിലോട്ട്, അതായത് നമ്മൾ സാരി പ്ലീറ്റിൻ്റെ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നമുക്ക് സൈഡിലും ബാക്കിലൊക്കെ ഭംഗിയായിട്ട് പ്ലീറ്റ്സ് കിട്ടും. അപ്പോൾ കുറച്ച് ഭാഗം കൂടുതലായിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് എടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അയണിങ്ങിൻ്റെയും കൂടി പരിപാടി ഇവിടെ കഴിയുകയാണ്. ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇനി എല്ലാവർക്കും ഭംഗിയായിട്ട് വീട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ഹെവി ആയിട്ടുള്ള സിൽക്ക് സാരീസൊക്കെ പ്രീ പ്ലീറ്റിങ്ങും അയണിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും. വീഡിയോ കണ്ടിട്ട് എന്തായാലും ചെയ്ത് നോക്കുക, കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മുടെ പ്ലീറ്റ്സൊക്കെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് മുന്നേ ഇട്ടത് ഒരു ഗുജറാത്തി സ്റ്റൈൽ സാരി ഡ്രിപ്പിംഗ് വീഡിയോ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ അതിൻ്റെ ലിങ്ക് ഇടാം, അപ്പോൾ കണ്ടോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഹെവി സിൽക്ക് സാരി ഡ്രിപ്പിംഗ് വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.